എറണാകുളം ഇലഞ്ഞി കള്ളനോട്ട് കേസിൽ മുഖ്യകണ്ണി അറസ്റ്റിൽ. കള്ളനോട്ടടിക്ക് സാമ്പത്തിക സഹായം നൽകിയ ചെന്നൈ ആവടി സ്വദേശിനി ലക്ഷ്മിയാണ് അറസ്റ്റിലായത്. കുമളിയിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂത്താട്ടുകുളം ഇലഞ്ഞിയിൽ വീട് വാടകയ്ക്കെടുത്ത് കള്ളനോട്ടടിച്ച സംഭവത്തിലെ മുഖ്യകണ്ണിയാണ് ലക്ഷ്മിയെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളനോട്ടടി സംഘത്തിലെ പ്രധാനിയാണ് ലക്ഷ്മി. ചെന്നൈയിൽ വർഷങ്ങളായി ലക്ഷ്മിയുടെ സംഘം നോട്ടിടപാട് നടത്തുന്നുണ്ട്. കേരളത്തിൽ വിവിധ സംഘങ്ങൾക്ക് ഇവർ ധനസഹായം ചെയ്തതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇലഞ്ഞിയിലെ സംഘത്തിന് പലവിധ സഹായങ്ങൾ ലക്ഷ്മി ചെയ്തു നൽകിയിരുന്നു. ഇലഞ്ഞിയിൽ അടിക്കുന്ന കള്ളനോട്ടുകൾ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നതിലും ഇവർക്ക് പങ്കുണ്ട്. കള്ളനോട്ടടിക്കാൻ പേപ്പറും പ്രിന്ററും പിറവത്ത് എത്തിച്ചു നൽകിയതും ലക്ഷ്മിയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായവരിൽ നിന്നാണ് ലക്ഷ്മിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചത്. അന്വേഷണത്തിനിടെ കഴിഞ്ഞ ദിവസം കുമളിയിൽ നിന്നാണ് ലക്ഷ്മി പിടിയിലായത്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോബിയെക്കുറിച്ച് ലക്ഷ്മിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകും. ഇലഞ്ഞിയിൽ വീട് വാടകയ്ക്കെടുത്ത് കള്ളനോട്ടടിച്ചിരുന്ന സംഘത്തെ കഴിഞ്ഞ ജൂലൈ 27-നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 500,500 രൂപയുടെ വ്യാജനോട്ടാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന കള്ളനോട്ടടി സംഘം 15 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടടിച്ച് ഇവ ഏജൻസികൾ വഴി കൈമാറുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.